ഹായ്, നമ്മുടെ ഹാരിസ്വില്ലയുടെ ഫസ്റ്റ് ട്രാവലോഗ് ആണ്. അപ്പോൾ നമുക്ക് മൂന്നാർ മൊത്തം അടിച്ചു കറങ്ങാം. നമ്മുടെ മൂന്നാർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്ന് നമ്മൾ ശരിക്കും നമ്മുടെ ജംഗിൾ ട്രാവലർ ഹോസ്റ്റൽ, അതായത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള ഒരു ഹോസ്റ്റലുണ്ട്, നമുക്ക് ജംഗിൾ ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂന്നാർ സിറ്റി വഴി, ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്, മൂന്നാർ സിറ്റി വഴി നമ്മൾ നേരെ ഇരവികുളം നാഷണൽ പാർക്ക്. നമുക്കറിയാലോ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന്, വരയാടുകളുടെ സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഫസ്റ്റ് യാത്ര. നമ്മുടെ ഈ യാത്രയൊക്കെ ശരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഇനി ഒരു ദിവസമേ ഉള്ളൂ ബാക്കി, അപ്പോൾ ഈ ദിവസം എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഐ ഡി പ്രകാരമാണ് ആദ്യം നമ്മൾ രാജമലയിലെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കുള്ള യാത്ര തുടങ്ങിയത്. നമ്മളെല്ലാവരും വന്ന വഴിയും നേരിട്ട അനുഭവങ്ങളും എല്ലാം ഫസ്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പിസോഡ് 1-ൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കാണണം. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് സലീംകുമാർ പറഞ്ഞത് ശരിക്കും പുള്ളി മൂന്നാറ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും അടിപൊളി കേരളത്തിലെ ഇത്രയും അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലേ എന്താ പറയുക, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ശരിക്കും. നമ്മളിങ്ങനെ വഴിയൊക്കെ തെറ്റിയിട്ട് വഴിയിൽ കണ്ട ഒരാളോട് നമ്മൾ ഈ വഴിയെക്കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു, പുള്ളിയും മൊത്തം കൺഫ്യൂഷനായി പോയി. രാജമല തെരിയലേ രാജമല എങ്കിലേ തെരിയ മൂന്നാർ ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇരവികുളത്തേക്ക് പോകുന്ന വഴിയിലെത്തി. ആ ഒരു പോയിൻ്റുണ്ട്, ആ പോയിൻ്റിൽ നിന്ന് 9 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ശരിക്കും ഇരവികുളം നാഷണൽ പാർക്ക്. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. ദേ ഇരവികുളം നാഷണൽ പാർക്ക്, അവിടെ വിപുലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം, 200 രൂപ ടിക്കറ്റ്. അപ്പോൾ അവരുടെ തന്നെ ഒരു വാൻ വന്നിട്ട് നമ്മുടെ ഇരവികുളം മൊത്തം ചുറ്റി കാണിക്കും. Morning. Good morning. Where are you from, ma'am? From Chicago, USA. Are you first time in Kerala? First time in Kerala. Are you really interested, na? Yeah, I like it. It's very nice. To America? In 2 days. 2 days, okay. Harrisville, yeah. Harrisville, all the best wishes. Thank you. Thanks a lot. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ഒരു ക്യൂവിലേക്ക് പോയി. അതൊരു വലിയ ക്യൂ ആണ്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വണ്ടി വരും. അതിലേക്ക് നമ്മളെ അവർ പിക്ക് ചെയ്ത് ഇരവികുളത്തിൻ്റെ ടോപ്പ് പൊസിഷൻ, അതായത് ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മളെ എത്തിക്കുക. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോവുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് അറേഞ്ച് ചെയ്തു തരും, നമ്മളെ വണ്ടിയെ നോക്കത്തോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ അവർ യാത്രയിലാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. നമ്മളെ 20 പേരെ ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് വീണ്ടും തിരിച്ചു പോവാണ്. അത് ഫ്രീക്വൻ്റ് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. ഒരാൾക്ക് 200 രൂപ ടിക്കറ്റാണ്. അതിനെ നമുക്ക് മേളിൽ മുഴുവൻ നടന്ന് കാണാം. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് കുറച്ച് നടക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാലോ വരയാടുകളെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് അതിഗംഭീരമായ നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ, ഇത്രയും എന്ത് ഭംഗിയാന്ന് നോക്കി, ഭയങ്കര കാഴ്ചയാണ് ശരിക്കും. നമ്മൾ ആ ചെറിയ ഒരു 200 രൂപ കൊടുക്കുന്നതിൽ വലിയ നഷ്ടമില്ല. കാരണം വലുതായിട്ട് വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഭൂമി എത്ര മനോഹരിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ പാർക്കിൻ്റെ പല ദൃശ്യങ്ങളും നമുക്കിനി കാണാം.
പോകുന്ന വഴിക്ക് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കയറി തളർന്നിട്ടുണ്ട്. എന്നാലും ചെറിയ കാറ്റും ചെറിയ തണുപ്പും കൂടെ ആകുമ്പോൾ നമുക്ക് ആ ക്ഷീണം ശരിക്കും അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും മേലുള്ള ഹിൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൽ. നല്ല വ്യൂ ആണ്, വിദേശികൾ ഉൾപ്പെടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നടന്നു കയറാൻ കഴിയാത്തവർക്ക് വേണ്ടി ഒരു ഇലക്ട്രിക് ക്യാബ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 500 രൂപയാണ്, 5 പേർക്ക് കയറി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ്. അതെപ്പോഴും അവൈലബിൾ ആണ്, അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇന്ന് ശരിക്കും വരയാടുകളൊക്കെ ലീവായിരുന്നു, ആരെയും കണ്ടില്ല. പിന്നെ കുറിഞ്ഞി പൂക്കുന്നൊക്കെ സമയമല്ലാത്തതുകൊണ്ട് കുറിഞ്ഞിപ്പൂവ് ഒന്നും കണ്ടില്ല. അപ്പോൾ അവിടുത്തെ ഗാർഡൊക്കെ പറഞ്ഞത് കുറിഞ്ഞി പൂക്കുന്ന ദിവസം ഈ മലനിരകളെ മൊത്തം ഇങ്ങനെ കുറിഞ്ഞി പൂത്ത് കിടക്കുന്നത് കാണാൻ കഴിയും. മൊത്തം നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. പിന്നെ വരയാടുകളും യാത്ര എന്താണെന്ന് അറിയില്ല, നമ്മൾ പോയ സമയത്ത് ഇല്ലായിരുന്നു. അല്ലാത്തപ്പോഴൊക്കെ 1100 വരയാടൊക്കെ അവരെ വരാറുണ്ട് എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, നമ്മുടെ ഇരവികുളത്തിൻ്റെ മൊത്തം ചരിത്രം അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്, നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്, അവർ നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഇരവികുളത്തെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടനെ വരും. ക്യാമറമാൻ അഭിലാഷ് രാജീവിനൊപ്പം ഹരിശങ്കർ.